നമസ്കാരം, ഞാൻ അമ്പിളി ശ്രീനിവാസ്. ദൂരദർശന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കലുഷിതമായ വർത്തമാന കാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പലതും സങ്കീർണവുമാണ്. തൊഴിലിടങ്ങളിൽ മാത്രമല്ല, സ്വന്തം വീടുകളിൽ വരെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇതിൽ മേലധികാരികളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ ചിന്താഗതിയാവാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നവർ വിധു വിൻസെന്റ്, ചലച്ചിത്ര സംവിധായികയാണ്, മാധ്യമ പ്രവർത്തകയാണ്; കെ അജിത, അന്വേഷി സംഘടനയുടെ സാരഥി; അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, വനിതാ കമ്മീഷൻ മുൻ മെമ്പറും രാഷ്ട്രീയ പ്രവർത്തകയും; ഒ ജി ചിന്നമ്മ, മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ അധ്യാപിക, കേരള മദ്യനിരോധന സമിതി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ്; ശ്രീമതി കെ പി സുധീര, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി; മിനി അഗസ്റ്റിൻ, ബാങ്ക് ജീവനക്കാരി, ഒപ്പം ബൈക്ക് റൈഡർ. ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം വിവിധ മണ്ഡലങ്ങളിൽ നിന്നും വരുന്നവരാണ്. അപ്പം അവരോട് തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം ചോദിച്ചറിയാം. വിധു, വിധുവിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ചലച്ചിത്ര രംഗത്താണ്. അപ്പം ഒരു പ്രത്യേക സമയമോ കാലമോ ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ സ്വന്തമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ ഒരു രംഗത്ത്? ഞാൻ ബേസിക്കലി ഒരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഇങ്ങോട്ട് സിനിമയിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല, ഒരു 4 വർഷമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റ് തൊഴിൽ രംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമയുടെ ഒരു സവിശേഷത, സിനിമയിൽ സ്ത്രീകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എണ്ണം കുറവാണെന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ടെക്നിക്കൽ രംഗത്തും അല്ലെങ്കിൽ ഡയറക്ടോറിയൽ രംഗത്തും. ഇപ്പോൾ നമ്മൾ വെള്ളിത്തിരയിലും ആണ് അധികം സ്ത്രീകളെ കാണുന്നത്. അഭിനയത്തിന് പിറകിൽ നിൽക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ആ നിലയിലൊരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് സ്ത്രീകളുടെ യഥാർത്ഥത്തിൽ ആ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലയിൽ അടയാളപ്പെടാൻ ഒരുപാട് വൈകി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് കുറച്ച് സ്ത്രീകൾ അക്കാര്യങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് പറയാൻ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് വളരെ ചെറിയ പ്രശ്നങ്ങൾ തൊട്ട് ഒരുപക്ഷെ എന്താ പറയുക, ഒരുപക്ഷെ സ്ത്രീകളുടെ ഒരു സ്വത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഇഷ്യൂസും ഒക്കെ ഇപ്പോൾ നമ്മൾ പല മേഖലകളിൽ പല സമയത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതുമാതിരി രാത്രിയും പകലൊന്നുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതും ഒക്കെ, പക്ഷേ അതിന് അതിൻ്റെതായ ഒരു ചലഞ്ച് ഉണ്ട്. കാരണം നമ്മൾ ഈ പണി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഇതിനകത്ത് നിൽക്കുന്നത്. അജിത മാം, മാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനത്തെ അനുഭവമുള്ള സ്ത്രീകൾ അജിത മാമിൻ്റെ അടുത്തേക്ക് വരികയാണ് അല്ലേ? ഇതിൽ നിന്ന് അജിത മാമിന് ഒരു ഹൃദയത്തിൽ തട്ടിയല്ല എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇപ്പം ഇവിടെ ഷെയർ ചെയ്യാനുണ്ടോ? ഈ തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണം എന്നുള്ള വിഷയം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അന്വേഷി എന്ന സംഘടന ഒരു വിമൻസ് കൗൺസിലിംഗ് സെൻ്ററാണ്. അത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഗാർഹിക പീഡനങ്ങളുടെ പ്രശ്നമാണെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരായ എല്ലാ പീഡനങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ കേസുകൾ വരാറുണ്ട്. സ്ത്രീകൾ വന്നിട്ട് ഈ തൊഴിലിടങ്ങത്തിൽ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ കേസുകൾ വരുമ്പോൾ ഞങ്ങൾ എതിർകക്ഷിയെ പോയി കാണുകയും ഞങ്ങളുടെ പ്രവർത്തകരെ പോയി കണ്ടിട്ട് അവരോട് ഓഫീസിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിക്കുകയും ഈ പരാതി വായിച്ചു കൊടുക്കുകയും അതിനെപ്പറ്റിയുള്ള അവരുടെ നിലപാട് മനസ്സിലാക്കുകയും പിന്നെ ഇവരുടെ ഡിമാൻഡ് പറയുകയും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചില കേസുകളിൽ അത് ഒരുവിധം മിഡിൽ ക്ലാസ് കേസുകളൊക്കെ ആണെങ്കിൽ അതങ്ങ് പരിഹരിച്ചു പോകും. എന്ന് വെച്ചാൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ മാപ്പ് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് കേസ് കൊടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പുതിയ നിയമമുണ്ട്. ഇവിടെ 2013 നിയമമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നിയമം. ആ നിയമം വെച്ചിട്ട് കേസുകൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചില ഞങ്ങളുടെ വക്കീലന്മാർ, ഞങ്ങളുടെ കേസുകൾ ഡീൽ ചെയ്യുന്ന വക്കീലന്മാർ ഇത്തരം ആൻറ്റി ഹെറാസ്മെൻറ്റ് കമ്മിറ്റികളുടെ ചിലതിൽ 1-2 മെമ്പേഴ്സാണ്. അത് അവിടെ എന്തെങ്കിലും പിന്നെ അസേർട്ട് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ പൊതുവേ ഉള്ള ആൻറ്റി ഹെറാസ്മെൻറ്റ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ എന്താ പറയുക നിഷ്ക്രിയമാണ്. വളരെ എന്താ പറയുക പേരിന് മാത്രം
മാത്രമായിട്ട് നടക്കുക, അതായത് ഗവൺമെന്റും യു ജി സിയും ഒക്കെ ഇത് നിർബന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കെട്ടിപ്പട ആ സമയത്ത് തട്ടിക്കൂടുന്ന ചില ഗ്രൂപ്പുകളാണ്. അഡ്വക്കേറ്റ് ഒന്നുർബിന, താങ്കളുടെ അടുത്തേക്ക് ഇതുപോലെ ഒരുപാട് കേസുകളൊക്കെ വരാറുണ്ടാവും, ഈ തൊഴിലിടങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ. താങ്കളും ഒരുപാട് വർഷത്തോളമായിട്ട് ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് മാത്രമല്ല ഇപ്പം സജീവമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കൾക്ക് ഇതുപോലെ വല്ല എക്സ്പീരിയൻസും വല്ല വെല്ലുവിളികളും, മാത്രമല്ല ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരികയാണ്, അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാനൊക്കെ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പുതിയതായി ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്നവർ എന്ന് തന്നെ പറയാം. കാലിക്കറ്റ് ബാറിലാകെ എൻ്റെ സമുദായത്തെ പ്രത്യേകിച്ച് വേറൊരു അഭിഭാഷക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ കടന്നു വന്നത് ക്രിമിനൽ രംഗത്തേക്കാണ്, ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, സ്ത്രീകൾക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു തൊഴിലിടമാണ് അഭിഭാഷക ജോലി എന്ന് പറയുന്നത്. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ കേസ് ഏൽപ്പിക്കേണ്ടത് പൊതുസമൂഹമാണ്. ഈ 2020 നിൽക്കുമ്പോഴും ഞങ്ങൾക്കത് കാണാം. ഞങ്ങളൊക്കെ ഇന്നും ഇവിടെ നിൽക്കുന്നത് ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ. കാരണം വി ക്യാൻ, ഞങ്ങൾക്കും ചെയ്യാം, പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ചെയ്യാം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ഓഫീസും ഒക്കെ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ തൊഴിൽ ജീവിതത്തിൽ എൻ്റെ അഭിഭാഷക ജോലിയിൽ ഞാൻ ജൂനിയേഴ്സ് വെച്ചതും സ്ത്രീകളാണ്, എൻ്റെ ക്ലർക്സും സ്ത്രീകളാണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും സ്ത്രീകളെയാണ്. കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം എനിക്കുണ്ടായ എല്ലാം. പക്ഷെ ഒരു ഒരു എനിക്കുണ്ടാവുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ദുഃഖം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ LLB കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ജൂനിയർഷിപ്പിലെടുക്കും. പക്ഷേ പലപ്പോഴും അവർ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം കിട്ടില്ല, അപ്പോൾ അവർ നാച്ചുറലി ബാക്കോട്ട് പോകും. ചിലവർ കല്യാണം കഴിഞ്ഞാലും വരും, ഒരു കുഞ്ഞായി കഴിയുമ്പോൾ അതും. അപ്പം സ്ത്രീകൾ ഇന്നും ഈ മേഖല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അഭിഭാഷക മേഖല എന്ന് പറയുന്നത്, നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയൊരു മേഖലയല്ല. കോടതിയിലാണെങ്കിൽ 11 മുതൽ 5 മണി വരെ, അതിന് മുമ്പ് കക്ഷികളുമായിട്ടുള്ള ചേമ്പ് വർക്ക് ഉണ്ടാവും, ആഫ്റ്റർ 5 ചേമ്പ് വർക്ക് ഉണ്ടാവും. ഞാനൊക്കെ വന്ന കാലത്തൊക്കെ ആഫ്റ്റർ 5 ഒക്കെ ഇരിക്കാമെന്ന് പറഞ്ഞാലൊരു പൊതുസമൂഹം ഒരു 5 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞാൽ വീട്ടിലെത്താൻ ലേറ്റായാൽ, അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊന്നും ഞങ്ങൾക്ക് ചേമ്പർ വർക്ക് ചെയ്യാൻ പറ്റാറില്ല, ചെയ്തിട്ടില്ല. പക്ഷേ വളരെ രാവിലെ നേരത്തെ പോകും. അതിൽ ഞാൻ സ്മരിക്കുന്നത് എന്നാ, എൻ്റെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത സീനിയറായ ശ്രീ കെ കുഞ്ഞരാമേനോൻ സർ, പിന്നീട് ഞാൻ പ്രാക്ടീസ് ചെയ്ത കെ ഇന്നിപ്പോഴുമുള്ള എൻ ഭാസ്കരൻ നായർ സാറ്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്നിരുന്നു. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും, ഒരു സ്ത്രീക്ക് ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള എത്രത്തോളം സപ്പോർട്ടിംഗ് സിസ്റ്റം തരുന്നോ, നമുക്ക് മാനസികമായും നമ്മൾ ആരൊക്കെ അതിനൊരു എന്താ പറയുക ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ടിംഗ് കിട്ടിയെങ്കിൽ ഏത് തൊഴിൽ മേഖലയിലും ഒരു സ്ത്രീക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിന്നമ്മ ടീച്ചറാണെങ്കിലും അധ്യാപികയായിരുന്നു, പിന്നെ ഇപ്പം മദ്യ നിരോധന സമിതിയുടെ ഒരു ആക്റ്റീവ് മെമ്പറും കൂടിയാണ്. കുറേ വർഷങ്ങളായിട്ട് അറിയാം. എന്നാലും വിശ്രമ ജീവിതം നയിക്കുകയാണല്ലോ, അതിൻ്റെ കൂടെയാണ് ഇപ്പം ഇത് ആയിട്ടുള്ളത്. അപ്പം ടീച്ചർ, അധ്യാപന രംഗത്തും ഇതേമാതിരി ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് സ്ത്രീ ശൂദ്രവ് വേദം നാധിയാതാം, ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയ, ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ട് പഠിച്ചതാ. സ്ത്രീ മനുഷ്യജാതിയോ എന്നുള്ള ഒരു സെമിനാർ വരെ കണ്ടക്ട് ചെയ്ത കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ ഇന്നും സ്ത്രീ അങ്ങ് ബഹുദൂരം മുന്നോട്ടൊന്നും പോയതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ഞാനൊക്കെ ഈ കേരള മദ്യ നിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വളരെ താഴ്ന്ന ഈ ആദിവാസി മേഖലകളിലും ദളിതരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ വല്ലാത്തൊരു വേദന നമുക്ക് തോന്നിപ്പോകും. അവരുടെയൊക്കെ വംശം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. അവരൊക്കെ കൂലിപ്പണിക്ക് പോകുന്നപ്പോൾ വയനാട്ടിൽ ആദിവാസികൾ ഇപ്പോൾ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുക, 3 വർഷം കഴിഞ്ഞു, ആരും തിരിഞ്ഞു നോക്കാനില്ല. എന്തിനാണ് അവർ സമരം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഭർത്താവ് പോയി, അച്ഛൻ പോയി, മക്കൾ പോയി,
ഇനി അവർക്ക് ആരുമില്ല. അവരുടെ വംശനാശം അതിഭീകരമായ അവസ്ഥയിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഈ മദ്യത്തിനെതിരെ, ഇപ്പം സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ളവർക്ക് 10-35 വർഷം ഈ രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ത്രീ ശക്തി നശീകരണത്തിൽ ഏറ്റവും വില്ലനായി നിൽക്കുന്നത് ലഹരിയുടെ ആധിപത്യമാണ്. അത് മദ്യമായാലും മറ്റ് ലഹരി വസ്തുക്കളായാലും എല്ലാം തന്നെ, പാൻ മസാലകളായാലും എല്ലാം. അവിടെയൊക്കെ ഞാൻ കാണുന്നത് അവർ തൊഴിലിടങ്ങളിലേക്ക് പോയി, ആദിവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെള്ളം വരെ കിട്ടാക്കനിയാണല്ലോ. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അല്പം ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നേരം വെളുത്ത് എഴുന്നേറ്റ് ഓടുക. അവിടെ എത്തുമ്പോൾ അവർ മാനസികമായി ശാരീരികമായി സാംസ്കാരികമായി ബുദ്ധിപരമായി ഒക്കെ തളർന്നിട്ടാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ഈ പണിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിലെത്തിയാൽ ഇനി പണിസ്ഥലത്തുനിന്ന് തന്നെ ഈ ആദിവാസി സഹോദരന്മാർ, ഭർത്താക്കന്മാർ, അച്ഛന്മാർ അവരുടെ ഈ ചില്ലിക്കാശ് കവർന്നെടുത്തിട്ട് അതുകൊണ്ട് കുടിക്കാം. പിന്നെ അവരുടെയൊക്കെ ജീവിതം നരകയാതന, അവിഹിത ഗർഭം പേറേണ്ടി വരുന്നവർ, അച്ഛനില്ലാത്ത മക്കളെ പ്രസവിക്കേണ്ടി വരുന്നവർ, അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ ഈ അടുത്ത് മിനിങ്ങാന്ന് എന്നെ ഒരു പെൺകുട്ടി വിളിക്കുകയാണ് കാസർഗോഡ് നിന്ന്. അവളുടെ അച്ഛൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാനിൽ മണ്ണെണ്ണ കൊണ്ടുവന്നിട്ട് ഈ ഗർഭിണിയായ മാതാവിൻ്റെ ശരീരത്തിലേക്ക് മുഴുവനും ഒഴിച്ചു, എന്നിട്ടൊരു തീപ്പെട്ടിക്കൊള്ളി ഒരച്ചിട്ടു. ഇവള് പൊള്ളി നാശമായി രണ്ട് പെൺകുട്ടികളായത് നോക്കി നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ മദ്യമാണ്, ലഹരിയാണ്, കഞ്ചാവാണ്, മയക്കു വസ്തുക്കളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവള് കൊല്ലങ്ങളോളം ആസ്പത്രിയിൽ കിടന്നു. അപ്പൊ ഈ മോള് അവളാ എന്നോട് പറയുന്നത്, അവള് പറയും അതൊക്കെ മനസ്സിന്ന് പോവാത്തത് കൊണ്ടാണ് ഞാൻ, അവള് പറയാ ടീച്ചർ ഞാൻ വിചാരിച്ചു ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വനിതാ പ്രസ്ഥാനമോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മതങ്ങളോ ഇതിനെതിരെ എന്നെ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഊരിലെ ഞാൻ ഇപ്പോൾ ഒരു മൂപ്പനായിട്ട് വർത്തിക്കുകയാണെന്ന് അവൾ പറയുക. അതിനുശേഷം ഈ സ്ത്രീ ഒരു എഴുന്നേറ്റൊക്കെ കഴിഞ്ഞു, പക്ഷെ ശരീരമൊക്കെ വികൃതമായി. എന്നിട്ട് ഈ മാതാവ് പറയുകയാണ് ഈ മോളോട്, മോളെ ഞാൻ പോകട്ടെ പണിയെടുക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഈ ഭർത്താവ് കൊണ്ട് കൂടെ, ഭർത്താവിനെ അവൾ സ്നേഹിക്കുക പിന്നെയും, അങ്ങനെ രണ്ടുപേരും കൂടി പണിക്ക് പോയി. പണിസ്ഥലത്ത് വെച്ച് ഈ മനുഷ്യൻ ഇവളെ ഒരു തോർത്തും കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊന്നു. എന്നിട്ട് ശരീരത്തിൽ ആഞ്ഞു എത്രയോ കുത്തുകൾ. ഈ പെൺകുട്ടി ഇതിനോട് പറയുമ്പോൾ അവളുടെ ആ മാനസിക വികാരം, എനിക്ക് ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിക്കുന്നതാണ്, സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്നത് നമ്മൾ നിരന്തരം പറയും, പക്ഷേ ഈ ആദിവാസികളുടെയും ദളിതരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെയും ഒക്കെ അവരനുഭവിക്കുന്ന ക്ലേശങ്ങൾ കാണാനോ കേൾക്കാനോ ഒരു പ്രസ്ഥാനങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ വംശനാശം നേരിട്ട് കഴിഞ്ഞു. അവർക്കൊക്കെ വേണ്ടി എന്താ നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഈ വനിതാ ദിനമൊക്കെ എവിടെയാണ്, എന്താണ്, എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ദുഃഖമുണ്ട്. അതിനൊക്കെ എതിരെ സ്ത്രീ സമൂഹം ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ. അപ്പം സുധീര മാം ഇത് കേട്ട് എന്തായാലും എന്താ പറയുക, ഒരുപാട് എഴുതി ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾ എഴുത്തിലൂടെ കുറേയൊക്കെ ആളുകളെ എന്താ പറയുക അവബോധം ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യകത തന്നെയാണ്. സുധീര മാം, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പം അവിടെയൊക്കെ എങ്ങനെയാണ്, നമ്മുടെ ഈ ഇന്ത്യയിൽ കാണുന്ന പോലെ തന്നെയാണോ അവർക്ക് ലിംഗസമത്വം ഉണ്ടോ, അതോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? ഇപ്പം 4.5 കാലമായിട്ട് നമ്മൾ വനിതാ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 1975 ഐക്യരാഷ്ട്രസഭയിൽ ആദ്യം തന്നെ മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കാമെന്നുള്ളത് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു അപ്പോഴൊക്കെ നമ്മളായിരിക്കും ഈ 364 ദിവസം പുരുഷന്മാർക്ക് ഒരു ദിവസം മാത്രമാണോ സ്ത്രീക്ക് എന്ന്, അതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും 365 ദിവസം സ്ത്രീകൾ വനിതാ ദിനം തന്നെയാണെന്ന്. കാരണം അത്രയും പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ വർഷവും വനിതാ ദിനത്തിന് മുൻപ് ഓരോ വർഷവും സ്ത്രീകൾ തന്നെ മുൻപോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ പിന്നെ രൂപപ്പെടാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇപ്രാവശ്യത്തെ അൻ ഈക്വൽ വേൾഡ് ഈസ് എനേബിൾ വേൾഡ് എന്നാണ്.
ഈക്വൽ വേൾഡ് തുല്യ ലോകം എന്ന് പറഞ്ഞാൽ പര്യാപ്തമായിട്ടാണ് ലോകം എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ അത് അത് നടപ്പിൽ വരുമോന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് പര്യാപ്തമായിട്ടുള്ളൊരു ലോകം വരുമോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ വനിതാ ദിനത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അജിയിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത പ്രശ്നങ്ങളാണ്, സ്ത്രീകളുടെ അന്തമില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ മാർച്ച് 6 പിന്നെ ഐക്യരാഷ്ട്രസഭ അവരുടെ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് പിന്നെ ഒരു മീറ്റിംഗ്. അപ്പോൾ ആ അതാണ് വനിതാ ദിനത്തിൻ്റെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് സ്ത്രീകളുടെ നേട്ടമാണ് അത്ര ആഘോഷിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എന്ത് നേട്ടമുണ്ടായി, അപ്പോൾ അത് ആഘോഷിക്കാനുള്ളതാണ് അത്ര ആ ദിവസം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ ഇവർ ചിന്നമ്മ മിസ് പറഞ്ഞ പോലെ നമുക്ക് ആഘോഷിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കുറേ മാറ്റങ്ങളൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് പിന്നെ തുല്യ ഈ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ ചോദിച്ചല്ലോ പല രാജ്യങ്ങളിൽ പോയി, ഞാൻ 37 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. വെറുതെ രാജ്യം കണ്ടു വരുന്ന ആളല്ല ഞാൻ. പക്ഷേ ഓരോ കോൺഫറൻസിനും സെമിനാറിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ സ്ത്രീകൾ അതിൻ്റെ സ്ഥിതി എന്തെന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഒരു നാട്ടിലും ഈ ലിംഗനീതി ഉണ്ടോന്നോ അല്ലെങ്കിൽ തുല്യത ഉണ്ടോന്നോ ഈ പറഞ്ഞ ഈക്വാലിറ്റി ഉണ്ടോന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള പുരുഷാധിപത്യത്തിൽ നിന്ന് മോചിതമായ ഒരു രാജ്യം നമ്മളെ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ തൊഴിലെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വയം പര്യാപ്തതയാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരാൾ ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ 2 കാര്യമുള്ളൂ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പെൺകുട്ടി അങ്ങോട്ട് നോക്കരുത്, അതൊന്നും എനിക്ക് പറഞ്ഞതന്നില്ല. പക്ഷേ എനിക്ക് പറഞ്ഞത് സ്ത്രീകൾക്ക് അമ്മ പഠിച്ച ആളായിരുന്നു, ഒരു ഊക്കും ഉറപ്പും ഉള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞത് നിനക്ക് വിദ്യ വേണം, അതോടൊപ്പം തന്നെ ജോലിയും വേണം. ജോലി വേണം എന്നുള്ള ഒരു സന്ദേശം എനിക്ക് തന്നതുകൊണ്ട് ജോലി എന്നുള്ളൊരു ഒരു വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ജോലി കിട്ടിയപ്പം ഞാൻ 34 കൊല്ലം ബാങ്കിൽ ജോലി ചെയ്താളാട്ടോ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്. അതിൻ്റേതായിട്ടുള്ള ആത്മപീഡനങ്ങളെന്ന് പറഞ്ഞാൽ തീരുമില്ല. കാരണം തൊഴിലിടത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ട് ബാങ്കിലിരുന്ന് എഴുതിയെന്നല്ല പറയേണ്ടത്. ബാങ്ക് കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് നമ്മളെ സകല ഊർജവും അവിടെ ഊറ്റിക്കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, എന്നിട്ടാണ് പാതിരയ്ക്കാണ് എഴുതാനിരിക്കുന്നത്. അപ്പോൾ ഈ എഴുത അങ്ങനെ അന്നൊന്നും എനിക്ക് ഈ നിയമസംരക്ഷണ നിയമങ്ങളെ പറ്റിയോ അല്ലെങ്കിലും പിന്നെ പലതരം നിയമങ്ങൾ തൊഴിലിടത്തെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, ലൈംഗിക പീഡന നിരോധന നിയമം ഇങ്ങനെയുള്ള നിയമങ്ങളെ പറ്റി ഒന്നും ബോധവതി ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇനിയുള്ള തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ നമ്മൾ രാവിലെ പോകുന്നു വൈകുന്നേരം ക്ഷീണിച്ച് മടങ്ങി വരുന്നു അതല്ലാതെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാനും വേണ്ടി വന്നാൽ പരാതി കൊടുക്കാനുള്ള ചങ്കൂറ്റുണ്ടാവുന്ന പുതിയൊരു പെൺ സമൂഹം ഉണ്ടായി വരട്ടെ എനിക്ക് തോന്നി, ഈ ഒരു ചർച്ച കൊണ്ട് ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ നമ്മുടെ മിനി അഗസ്റ്റിൻ മറ്റുള്ളവരെന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബൈക്ക് റൈഡിങ്ങിൽ ഭയങ്കര ലഹരി കണ്ടെത്തുന്ന ഒരാളാണ് അല്ലേ, ഒന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ബൈക്കർ ബൈ പാഷനാണ് ബാങ്കർ ബൈ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാങ്കിങ് തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെയാണ് ബൈക്കിങ്ങും പഠിച്ചത്. അപ്പം ആ കാലത്ത് വിമൻ ബൈക്കർ എന്ന് പറഞ്ഞാൽ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവരെ വന്ന് ഒരു അഹങ്കാരി അറഗൻറ്റ് വുമൺ അങ്ങനെയൊക്കെയാണ് അവർ പിക്ചറൈസ് ചെയ്തിരുന്നത്. കുറേ ഡിസ്കറേജ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ സംഭവം എനിക്കൊരു ഹസ്ബൻഡിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഐ കണ്ടിന്യൂഡ്. അങ്ങനെ ഞാൻ ആ കാലം മുതൽ ഇപ്പം വരെ നോക്കുമ്പം കുറേ കാലങ്ങളായിട്ട് ഇപ്പം ആൾക്കാർ നിറയെ വിമൻ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് നോക്കുമ്പം നിറയെ സ്ത്രീകൾ ബൈക്കിൽ കാണുമ്പം നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡമാണ്. എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, എനിക്ക് എവിടെ പോകണമെങ്കിലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു കംഫർട്ടാണ്. അതിൽ നോക്കുമ്പം ഈ ബൈക്ക് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വുമൺ എന്ന് പറയുമ്പം റോഡിലാണെങ്കിലും ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതുമാത്രമല്ല എന്തെങ്കിലും നമുക്ക് ബൈക്കിൽ പ്രോബ്ലംസ് ഓൺ ദി വേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ടയർ പഞ്ചറായോ അല്ലെങ്കിൽ ഒരു കേബിൾ പോവുകയോ എന്ത് ചെയ്താലും എന്തായാലും അവിടെ നമുക്ക് ധൈര്യമായിട്ട് ഐ ക്യാൻ ലുക്ക് അറ്റ് ദി മെൻ ആൻഡ് സേ ക്യാൻ യു ഹെൽപ്പ് മീ. എനിക്കിതുവരെ അങ്ങനെ റോഡിൽ ഒരു സ്ത്രീക്ക് പ്രശ്നമുണ്ടാകും എന്നുള്ളത് എനിക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഇപ്പം മെൻ വിമനെ ഇങ്ങനെ പുതിയ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം മിനി മാം പറഞ്ഞതില്ലേ, ഇത് ഓടിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു അറിഗൻ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അത് ആരായിരിക്കും പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ സ്ത്രീകൾ തന്നെ ആയിരിക്കും അതോ പുരുഷന്മാരായിരിക്കുമോ? ഇങ്ങനെ ഒരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവ. സ്ത്രീകളും പറയും, നമുക്ക് സ്ത്രീകളും പുരുഷാധിപത്യത്തിന്റെ ആ ഒരു ഇത് ടൂളുകൾ തന്നെയാണ്. അതെ, അവരുടെ മനോഭാവം തന്നെ ശരിക്കും പുരുഷാധിപത്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന സംഭവമാണ്. അപ്പം അത് അവര് എന്തായാലും ഒരു പെണ്ണിങ്ങനെ എവിടെയും ബൈക്കിൽ റൈഡ് ചെയ്യുന്നില്ല, അത് കുറച്ച് ധിക്കാരിയ തൻ്റെ ഇടിയ എന്ന് പറയാത്ത ഇല്ല. ഈ പുരുഷാധിപത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. അത് പുരുഷൻ മാത്രം പ്രയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകതരം അധികാര വ്യവസ്ഥയല്ല, ആണും പെണ്ണും ഒരേപോലെ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണത്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ മിനിയോട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കും അവരറിയാതെയാണ് ഞങ്ങളും ഇത് ഇതേ സാധനമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മൾ അമ്മമാരായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ പെൺമക്കളോട് ആ മതി കളിച്ചത് മതി അകത്ത് കയറ്, പിന്നെ ഉറക്ക ശബ്ദം ഉണ്ടാക്കണ്ട, ഉറക്ക ചിരിക്കണ്ട എന്നൊക്കെ നമ്മളും പറയാറുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളും ഈ സിസ്റ്റത്തിന് കീഴ്പ്പെട്ടിട്ട് തന്നെയാണ്, ഈ പാട്രിയാർക്കി കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളും അറിയാതെ ഇതിനകത്ത് പെട്ടിരിക്കണം. അപ്പം എങ്ങനെ നമുക്ക് അതിനകത്ത് നിന്ന് പുറത്ത് ചാടാമെന്നുള്ളതാണ് ഓരോ ആണും പെണ്ണും ആലോചിക്കേണ്ടത്. അതേപോലെ ഞാൻ എഴുതുന്ന സമയത്ത് ഇപ്പം ഞാൻ എഴുത്തുകാരിയാകുമ്പോൾ പല സ്ഥലത്ത് പ്രസംഗിക്കാനൊക്കെ പോകേണ്ടി വരും, ചിലപ്പോൾ അവാർഡും അങ്ങനെയൊക്കെ വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം ലീവ് എടുക്കാൻ വേണ്ടി എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്നപ്പോഴേ, എന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്, ഇതൊക്കെ റിട്ടയർ ചെയ്തിട്ട് ചെയ്താൽ പോരെ എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പം നമുക്ക് ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോൾ 5 മണിക്ക് ശേഷമുള്ളതായാലും ഞാൻ 6 മണിക്ക് ശേഷമുള്ളതായാലും പ്രസംഗിക്കാൻ പോകണമെങ്കിലൊക്കെ എത്ര സംഘർഷം അനുഭവിക്കണം എന്നറിയും. ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് താക്കോൽക്കൂട്ടം കയ്യിലുണ്ട്, ഇതൊക്കെ ഏൽപ്പിച്ച് ബാങ്ക് ഇതാക്കി ഇറങ്ങിപ്പോവുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതേപോലെ എഴുതുന്നതിനും കുറച്ച് ആൾക്കാർ ഒരു പരിഹാസത്തിലാണ് കണ്ടിരുന്നത് മുൻപൊക്കെ. ഓ എഴുതുന്നപ്പോൾ എന്തിനാ പെയിനൊക്കെ പോകേണ്ട ആവശ്യം, ഇത്രയും നിങ്ങൾ ഇത്രയും പാടുപെടണം, ബാങ്കിൽ ജോലി ചെയ്തിട്ട് കുട്ടികളെ നോക്കി ഇരുന്നാൽ പോരെ എന്നുള്ള എത്രയോ പരിഹാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നല്ല ഉണ്ടായത്, വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് ഉള്ളതിനേക്കാൾ അധികവും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലത്തെ ഓടിപ്പടച്ച് പ്രസംഗത്തിന് പോകുന്നു, പിന്നെ പല പല കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യണം. ഒരു 5 ആളെ പണി ഒരു ആൾ ഒരു ദിവസം ചെയ്യണം, അത്രയും പണികൾ ഒന്നിച്ച് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പം പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്. അത് അതിൻ്റെ ഒരു സർഗാത്മകത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി. അതേപോലെ പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ 2 ഇരട്ടി ജോലി അധികമാണ് സ്ത്രീകൾ ചെയ്യുന്നത്. 2 ഭാഗം ജോലികൾ ആകെയുള്ള ജോലിയിൽ 2/3 സ്ത്രീകൾ ചേർക്കുന്നത് സ്ത്രീകൾ. പിന്നെ വണ്ടിയിലൊന്ന് കൂലി, 100ൽ 1 സ്വത്തവകാശം. അപ്പൊ തന്നെ നമുക്കറിയാലോ പി ടി ഉഷ തുല്യം ഇറങ്ങിയിട്ട് മെഡലുകൾ വാങ്ങി കൂട്ടുന്ന സമയത്ത് ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ അവർ തോറ്റുപോയി. അത് തോറ്റു കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പം അവരെ വിളിച്ച തെറികളുണ്ടല്ലോ, അവർക്ക് വലിയ സ്പോർട്സ് പേഴ്സൺസിനെ പ്രസവിച്ചിട്ട് വീട്ടിലിരുന്നാൽ പോരെ, കുട്ടികളെ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തെറികളാണ്. അതൊക്കെ മാറിക്കുന്ന നിയമപരിരക്ഷ എങ്ങനെയാ ഉണ്ടായത് അതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നിയമപരിരക്ഷ എന്ന് പറയുന്നത് താനേ ഉണ്ടായതല്ല, ഇത് സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടുണ്ടായ പരിരക്ഷകളാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ പല ഫെമിനിസ്റ്റ് മൂവ്മെന്റ് അല്ലാതെയുള്ള പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഓരോ നിയമങ്ങൾ ഉണ്ടായതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അതിനൊരു ഓരോന്നിനൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പരിഹാസങ്ങളും ഈ ഒരുപാട് വെല്ലുവിളികളൊക്കെ നിറഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ എല്ലാ മണ്ഡലങ്ങളിലും നമ്മളിപ്പോൾ ഉണ്ട്, സ്ത്രീകളില്ലാത്ത മണ്ഡലങ്ങളില്ല എന്ന് തന്നെ പറയാം. എന്നിട്ടും ചില സ്ഥാപനങ്ങളിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വേറെ തന്നെ ഒരു സ്കെയില്, പുരുഷന്മാർക്ക് വേറെ സ്കെയിൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഇന്ത്യൻ ഭരണഘടന തന്നെ എന്താ അഭിമാനകരമായി ജീവിക്കാനുള്ള അവകാശമാക്കിയതാണ്. കോഴിക്കോട് AMTU എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അസംഘടിത മേഖല തൊഴിലാളി യൂണിയൻ. അതിന്റെ നേതാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിജി
തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഇപ്പം ഇതൊക്കെ തന്നെ ഇപ്പം ഇവരൊക്കെ ബാങ്കിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത് സംഘടിത മേഖലയില്ല, മറ്റേത് അസംഘടിത മേഖല തായ് തെരുവിലൊക്കെ. അവരുടെ ആദ്യത്തെ സമരം മൂത്രപ്പുരകളില്ല എന്നുള്ളതാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള സമരമാണ് അവർ ചെയ്തത്. അതിനുശേഷം ഇരിക്കാനുള്ള അവകാശം, ഇതാണ് രണ്ട് സമരങ്ങൾ അവർ ചെയ്തിട്ടുള്ള ഇത് സ്ത്രീകൾക്ക് വേണ്ടി. ഈ നിർമ്മാണ മേഖലയിലെ ചേച്ചി ഇപ്പോഴും കൂലി മൂത്രപ്പുര സമരം നടക്കുന്ന സമയത്ത് നടത്തിയ സർവേയിൽ വ്യക്തമായിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോഴും അങ്ങനെയാണ്, അതായത് കൂലി അവകാശത്തിന് വേണ്ടി, അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിന് വേണ്ടി, അതായത് ഇപ്പം മാർച്ചെട്ട് പോലെയൊക്കെയുള്ള സംഗതികൾ ആചരിക്കുന്നത് തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു അവകാശ പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും കൂടിയിട്ടാണ്. പക്ഷെ ഇപ്പോഴും അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഈ അവകാശ പോരാട്ടം നടന്നിട്ടുള്ള 30, 40, 50കളിലും 1980കളിലും ഒക്കെ അതിനുശേഷം മിനിമം കൂലി ആക്ട് നിലവിൽ വന്നു. എന്നിട്ട് പോലും ഇപ്പോഴും ഈ ഈ നിർമ്മാണ മേഖലയിലും അല്ലെങ്കിൽ ഈ ഇത് സെയിൽസ് ഗേൾസിനും ഒക്കെ കിട്ടുന്നത് ആണിന് കിട്ടുന്നതിന്റെ പകുതിയോ വൺ തേർഡോ ആയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് നിയമം എവിടെയാണ് പരിരക്ഷ നൽകുന്നത് എന്നുള്ളൊരു പ്രശ്നം. നിയമം നിയമ പുസ്തകത്തിലേക്കാണെന്നുള്ളൂ. ഇപ്പം തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ 2013 പാർലമെന്റ് നിയമം പാസ്സാക്കിയത്. പക്ഷേ അതിനൊരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുത്തിട്ട് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു? വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന ആ വിധിന്യായത്തിലാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് വന്നത്. ഇത്തരം വേണം എന്നൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ സ്ത്രീയോടുള്ള ഒരു സമീപനം ഇന്നും പൊതുസമൂഹത്തിനെ മാറ്റും മര്യാദക്ക് നടപ്പിലാക്കുന്നില്ല. അതാണ് നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് അത് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പം. അതായത് സ്ത്രീകൾ പോരാടി നേടിയിട്ടുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമങ്ങളൊക്കെ. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 498A, 304B ഇതൊക്കെ എന്നിട്ട് അതൊക്കെ വെള്ളം ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലെ ഒന്നും പ്രായോഗികമാകുന്നില്ല. തൊഴിലിടങ്ങളിൽ ആന്റി ഹറാസ്മെന്റ് കമ്മിറ്റി നീതി നിഷേധിക്കപ്പെടുന്ന രംഗങ്ങളെ നമ്മൾ എല്ലായിടത്തും കാണാറുള്ളൂ. എന്ത് ഏത് കേസ്, ഇപ്പൊ വാളയാർ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങേയറ്റം ഭീകരമായ നീതി നിഷേധം നടന്നിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തുല്യ വേതനം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലും എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കാൻ അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല? പല മേലധികാരികളെ പേടിച്ചിട്ട് ചെയ്യുന്ന ചെറിയ വിഭാഗം സ്ത്രീകൾ പ്രതികരിച്ചാൽ പോലും അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങള് എല്ലാ സ്ത്രീകൾ ഇരകളായിട്ടുള്ള കേസുകളൊക്കെ എടുത്തു നോക്കും. ഈ അടുത്ത കാലത്തെ ചില കേസുകളെങ്കിലും വിധിക്കുന്നത് ഞങ്ങളൊക്കെ കേസുകളുണ്ടല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം മോളെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപരാധിഷു യോ ദണ്ഡസ രാഷ്ട്രസ്യ വിശുദ്ധയെ, ആ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാനുള്ള ഒരു അധികാരം, അത് നമുക്ക് എന്തോ സ്കൂളിലായാലും ശരി, മതത്തിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും ശരി, ഈ ഈ കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോവുക. അവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, അവരുടെ കൂടെ നിൽക്കാനും ആളുണ്ടാവില്ല. ഏതെങ്കിലും സംഘടനകളുണ്ടാകും, ഇപ്പോൾ അജിതേച്ചയെ പോലെയുള്ളവരൊക്കെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷ എന്ന് പറയും, ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, ആ കുഞ്ഞിനോട് മോനെ നീ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ സ്നേഹപൂർവ്വം ഒന്ന് പറഞ്ഞു കൊടുക്കുകയോ അവനൊരു കുഞ്ഞു ശിക്ഷ കൊടുക്കുകയും ചെയ്താൽ അതിന് വലിയ ഫലമാണുള്ളത്. പക്ഷെ ഇന്നതല്ല, സംരക്ഷിക്കുന്ന ഒരവസ്ഥ എല്ലാ രംഗങ്ങളിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് ചലിക്കാൻ കഴിയാതെ അവർക്ക് വേണ്ടി പ്രതിപക്ഷം, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എല്ലാ കാലത്തും. അല്ലല്ല, അതല്ല പറയുന്നത്, ഇപ്പൊ കുറ്റവാളികളെ തന്നെ പൊതുസമൂഹം സംരക്ഷിക്കുകയാണല്ലോ. അവർക്കാണ് വിക്ടിംസ് എപ്പോഴും തെറ്റ് തെറ്റാന്ന് ആരും പറയുന്നില്ലല്ലോ. അത് പറയുന്നിടത്താണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. ശരിക്കും താങ്ങേണ്ടവര് തള്ളിയിടുന്ന അവസ്ഥ, രക്ഷിക്കേണ്ട കരങ്ങളെ ശിക്ഷിക്കുകയും
താങ്ങേണ്ട കരങ്ങൾ തള്ളിയിടുകയും ചെയ്യുന്ന നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിച്ച് ആ ലൂപ്പ് ഹോളിലൂടെ കുറ്റവാളി രക്ഷപ്പെടും. സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അവർ ഹതാശരാണ്. അവൻ അവർക്കറിയാം അവരെ ആരും രക്ഷിക്കാൻ ആരുമില്ലാന്ന്. അപ്പോൾ ഏതെങ്കിലും സംഘടനകളൊക്കെ സഹായിച്ചെങ്കിലുള്ളൂ, മനുഷ്യന്മാരൊന്നും ആരും സ്ത്രീകളെ ഭാഗത്ത് നിൽക്കില്ല. അതാണ് സ്ത്രീകൾ ഏറ്റവും വലിയ സങ്കടം. പക്ഷെ വേറൊരു ഇപ്പൊ കോളേജിന്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മളെ സ്കൂളിലൊക്കെ എൻറോൾ ചെയ്യുന്നത് ബോയ്സിനെക്കാളും കൂടുതൽ ഗേൾസ് ആയിട്ടാണ് തോന്നിയിട്ടില്ല. ഒരുപാട് പെൺകുട്ടികളാണ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നത്. പക്ഷെ അവര് തൊഴിലിടങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു റേഷ്യോ കുറഞ്ഞു വരുന്നുണ്ട്. തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകള് കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾ തന്നെ ഫുൾ ടൈം കുട്ടികളെ നോക്കിക്കോളണമെന്നാണ് നമ്മുടെ വ്യവസ്ഥിതി പറഞ്ഞ പുരുഷാധികാര വ്യവസ്ഥിതി. എനിക്ക് തോന്നുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ ഒരു ഡേറ്റ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ 75% മുതൽ 80% വരെ പെൺകുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. പക്ഷേ തൊഴിൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് 22% മാത്രമേ. അപ്പൊ എവിടെയാണ് ഈ മിസ്സിംഗ് ഔട്ട് സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, അവിടെ ഒരു ഇലക്ഷൻ വരികയാണ്, യൂണിയൻ ഇലക്ഷൻ. അപ്പൊ ഞാൻ പലപ്പോഴും കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഒരു വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, ഈ രണ്ട് പോസ്റ്റുകളും 80% പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജുകളിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അതിൽ ഏറ്റവും മോശപ്പെട്ട കുട്ടികളായിരിക്കും ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരിക. ഈ പെൺകുട്ടികൾ വന്നാൽ തീർച്ചയായും അവർക്കൊക്കെ ഒരു കരുണയുണ്ടാകും, ഒരു പരക്ലേശ വിവേകം ഉണ്ടാകും. ഞാൻ എത്ര അടിപിടികളും കുത്തിക്കീറലുകളും ഇടികളും ഒക്കെ അന്ന് നഗ്ന നേത്രങ്ങളെ കൊണ്ട് നിരന്തരം കണ്ടത്. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെയൊക്കെ പിന്നെ ഇരകളാകുന്നത് പെൺകുട്ടികൾ. അവർക്ക് എങ്ങനെ നോക്കി നിൽക്കാനേ കഴിയൂ? ഇത് മുഴുവൻ ചെയ്ത് ക്ലാസ് കട്ട് ചെയ്ത് കോളേജുകൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുന്നതും ഒക്കെ ഈ വരുന്ന ആളുകളുടെ. അതേസമയം ഒരു പകുതിയെങ്കിലും പെൺകുട്ടികൾ അധികാരത്തിലേക്ക് വരട്ടെ. പഞ്ചായത്തി രാജ് ആക്ടിലൂടെയാണ് സ്ത്രീ പദവി ഉയർത്തുക എന്നുള്ള രീതിയിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ എത്താൻ സാധിച്ചു. 33% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നീക്കിവെച്ചതോടുകൂടി വലിയൊരു എംപവർമെന്റ് വന്നു. പക്ഷേ അത് നിയമസഭയിലും പാർലമെന്റിലേക്കും കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറല്ല. കാരണം അവർ സ്ഥാനം മനസ്സിലാക്കേണ്ടത് നിയമസഭയിൽ എത്ര സ്ത്രീകളാണ്, അതും സാക്ഷര കേരളത്തിൽ. അവരുടെ പുറകില് മെന്നാണ് നിക്കുന്നത്, മീൻസ് മെന്നിനെ റെപ്രസെന്റ് ചെയ്താണ് വുമൺ നിക്കുന്നത്. ഇങ്ങനത്തെ എനിക്ക് രണ്ടു മൂന്ന് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. വേർ പഞ്ചായത്ത് മെമ്പർ ഇവിടെയല്ല, ഈ സ്റ്റേറ്റിലല്ല, പക്ഷെ ആ സ്റ്റേറ്റിൽ അങ്ങനെയായിരുന്നു. ഒരു മെമ്പറിന് എന്ന് പറഞ്ഞു വരുന്നത് ഒരു മെയിൽ ആയിരിക്കും, പിന്നീട് അറിയുന്ന ആ മെമ്പർ അല്ല ഹസ്ബൻഡാണ്. ഞാനൊരു 5 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ ഒരു പിന്നെ ഒരു അഭിമുഖം നടത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവർ തന്നെ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തന്നെ പറഞ്ഞു, വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് ഓഫീസിൽ കൂടുതൽ സ്ത്രീകൾ വരുന്നു. പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് ഒരു വിമൻ ഫ്രണ്ട്ലി സ്ഥലമായിട്ട് മറ്റുള്ളവർക്ക് സ്ത്രീകൾക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ പെണ്ണുങ്ങൾ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് സംസാരിക്കാനും പല പല പ്രശ്നങ്ങൾ പറയാനും. അപ്പോൾ നേരത്തെ ഈ ദൃശ്യം കാണത്തിണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ കാതലായ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയെ സംബന്ധിച്ചു പാർലമെന്റിൽ സംഭവിക്കുന്നു, ആ ബില്ല് അങ്ങനെ കിടക്കുകയാണ്. അതെ അതെ, ഇപ്പോഴും അതിങ്ങനെ എന്താ പറയുക, പല ബില്ലുകൾ ഈ ഒരു വിഷയത്തിൽ എല്ലാ പാർട്ടിക്കാരും 2014 പുതിയ സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ്, മുമ്പത്തെ ഗവൺമെന്റ്, അതിന് ശേഷമുള്ള ഗവൺമെന്റ്, ഈ 2014 ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടേയില്ല പാർട്ടി. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മോളുകളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല. ആ കുട്ടികൾ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുകയാണല്ലോ. പക്ഷെ ആ കുട്ടിയൊക്കെ ഒരു ഭക്ഷണം എവിടെയെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭക്ഷണം കഴിക്കാൻ ടോയ്ലറ്റിൽ പോയിട്ട് അപ്പോൾ അനൗൺസ്മെൻറ്റ് വരും എവിടെയാണ്, പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ടാവും അത്ര, ഈ കുട്ടി ഇരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെയുള്ള തുണിക്കടയിൽ, അതേപോലെയുള്ള പിന്നെ അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്. ഈ നിയമങ്ങൾ നടപ്പിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് നിയമങ്ങൾ ഭരണഘടന മുതൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ നിയമങ്ങളുണ്ട് നമുക്ക്. പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞിരുന്നത് ലേബർ ലോയിൽ ഇരിക്കാനുള്ള അവകാശം പറയുന്നില്ല എന്നാ മുതലാളിമാർ പറഞ്ഞത്. പിന്നെ അത് പുതിയ സർക്കാർ ഇവിടെ വന്നേരെ അത് കൊണ്ടുവന്നപ്പോൾ പിന്നെ അവരത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എം ടി. നമ്മളിപ്പോ യാത്ര പോവുകയാണെങ്കിൽ തന്നെയും നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഈ ശുചിമുറിയുടെ ഒരു കാര്യം. യാത്ര ചെയ്താൽ ഞാൻ അനുഭവിച്ചതാ, ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് ഒന്ന് ബാത്റൂം പോണെന്ന് തോന്നിയാൽ കയറാനേ പറ്റില്ല. ദിവസം മുഴുവൻ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെങ്കിൽ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നു. കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു ആലോചന വന്നപ്പോൾ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ വരുന്നത്. അപ്പോൾ സത്യത്തിൽ 40 ലക്ഷത്തോളം സ്ത്രീകളാണ് കേരളത്തിൽ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഉള്ളത്, തൊഴിൽ സേനയായിട്ടുള്ളത്. പക്ഷേ ഈ 40 ലക്ഷത്തിൽ എത്ര പേർക്ക് മിനിമം 5000 രൂപയെങ്കിലും വേതനം കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു പ്രശ്നം. പിന്നെ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള ശുചിമുറികളുടെ പ്രശ്നം, കേരളത്തിൽ അങ്ങനെ കുടുംബശ്രീക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ശുചിമുറി സംവിധാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചിലയിടത്തൊക്കെ അങ്ങനെ റൺ ചെയ്യുന്നുണ്ട്, കുടുംബശ്രീ നോക്കുന്നുണ്ട്, കോട്ടയത്തൊക്കെ അതുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെമ്പാടും അത് ആലോചിക്കാവുന്ന കുടുംബശ്രീ പ്രസ്ഥാനം വരുന്ന സമയത്ത് ഞാൻ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു കൗൺസിലറായിരുന്നു. അന്ന് ടി കെ ജോസ് ഐ എ എസ് ആണ് ഈ സംവിധാനം കൊണ്ട. പക്ഷെ അന്ന് ഞാൻ ഈ കുടുംബശ്രീയെ വെറും വേസ്റ്റ് എടുക്കാമെന്ന് മാത്രമാക്കിയപ്പോൾ വളരെ എതിർത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം ശരിക്കും അന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തിരുന്നത് ലോക്കൽ ബോഡിയിലെ തൊഴിലാളികളായിരുന്നു, അതിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നും ഇന്നും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായം തന്നെ ആ മേഖലകളിൽ വെറും സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തിയത് ഒരു ഗൂഢതന്ത്രത്തിൻ്റെയും ഒരു മാൻ ഡോമിനേറ്റഡ് ഒരു പുരുഷാധിപത്യത്തിൻ്റെ ചിന്താഗതിയുടെയും ഭാഗമായിരുന്നു. അന്നും ഞാൻ ദുഃഖിക്കുന്നുണ്ട്, ഇന്നും ദുഃഖിക്കുന്നുണ്ട്. മാത്രമല്ല ഒരിക്കൽ ഞങ്ങൾ ഈ കോഴിക്കോട്ടെ ഈ തൊഴിലാളികൾക്ക് പ്രോപ്പർ ഹൈജീൻ ആദരിക്കാൻ വിളിച്ചു. അപ്പോൾ ഇവർ പോകുമ്പോൾ ഞങ്ങളോട് പറയാണ്, ടീച്ചർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു കയ്യുറയെങ്കിലും മര്യാദയ്ക്ക് തരാൻ പറയും. കയ്യുറയില്ല, റെയിൻകോട്ട് ഇല്ല, അല്ല മാഡം ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, അതിപ്പോൾ കേരളത്തില് പിന്നെ കോർപ്പറേഷനുകളാകട്ടെ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളാകട്ടെ സ്കൂളുകളാകട്ടെ ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല. കാരണം എത്ര കയ്യുറയുണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള സകല യന്ത്രങ്ങളും കേടാണ്. പിന്നെ കയ്യുറ കീറി എത്രയോ കയ്യുറകൾ കീറി അവിടെ കിടക്കുന്നുണ്ടാകും. പുതുതിന് ഓർഡറോ ടെൻഡറോ ഒക്കെ വിളിച്ചിട്ടുണ്ടാകും, പക്ഷേ ഒന്നും എന്താ പറയുക ചലനാത്മകമല്ല, പ്രവർത്തനക്ഷമമല്ല. ഇത് അങ്ങനെ എത്രയോ നാളുകളായി ഇതിങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമ്മള് നമ്മുടെ വാർഡ് കൗൺസിലർമാരെ തെരഞ്ഞെടുത്തയക്കുന്നത് ഇത്തരം ഉദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ്. ഓരോ വാർഡിന്റെ കീഴിലും എത്ര പേര് ഈ പണികൾ ചെയ്യുന്നുണ്ട്, അവർക്ക് മതിയായ ആരോഗ്യ സംവിധാനങ്ങളുണ്ടോ, സുരക്ഷാ സംവിധാനങ്ങളുടെ പുറത്താണോ അവർ പണി ചെയ്യുന്നത്, ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. മുതലക്കൊളത്തൊന്നുണ്ടായിരുന്നു, അത് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഒന്നുണ്ടായിരുന്നു, അതും വർക്ക് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പല ആളുകൾക്കും അത് ശരിക്കും ഉപയോഗിക്കാനും അറിയുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ തരത്തിലൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് അത് പ്രവർത്തനം നിലനിൽക്കും. പിന്നെ ഒരാൾ വന്നത് നന്നാക്കണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അങ്ങനെ ഇരിക്കും, ഫയൽ ഇങ്ങനെ നീങ്ങണം. അപ്പൊ അവിടെ മൂത്രമൊഴിക്കണോ വേണ്ടെന്നുള്ള ആലോചനയാണ് അവിടെ നടക്കുന്നത്.
ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നിയമങ്ങൾ ഈ ഒരു കാര്യത്തിലുണ്ട്, ചില ആൾക്കാർക്ക് അതിനെ പറ്റി ബോധമില്ലായിട്ടാണെന്ന്. പക്ഷെ അതിന്റെ വേറൊരു വശം ഞാൻ പറയട്ടെ. ഇപ്പം ഈ മാധ്യമ രംഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നിയമത്തിനെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളും നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് നിയമ പരിരക്ഷ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ നിയമത്തെ അവര് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, മോശം കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് വല്ലതും തോന്നിയിട്ടുണ്ട്. ഞാൻ ആ ചോദ്യമാണ്, കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും 498A ഒക്കെ ഈ തരത്തിൽ വെള്ളം ചേർക്കാനുള്ള ആർഗ്യുമെൻ്റ് അവർ പറഞ്ഞ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഈ നാട്ടിൽ എല്ലാ നിയമങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചിട്ട് എത്ര കൊലപാതകങ്ങൾ രക്ഷപ്പെടുന്നു, ഇതൊന്നും പിന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു നിയമം വേണ്ട നോക്കുക വെക്കുവോ? കാരണം പൊതു സ്വഭാവത്തിലാണ് നിയമം വരിക. പൊതുവായിട്ട് സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പൊതുവായിട്ട് ഇങ്ങനെ ഒരു തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് പുറത്തു വരുള്ളൂ. മറ്റു മുഴുവൻ പുറത്തു വരണമെങ്കിൽ ഈ നീതി ലഭിക്കാൻ തുടങ്ങണം. നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം. പിന്നെ പരാതിപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ഒരു സമൂഹത്തിലോട്ട് വരണം. ഒരു ബസ് ഇപ്പൊ ഒരു കുഞ്ഞൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ ആരെങ്കിലും ഒന്ന് അപമാനിച്ചു ഇതാക്കിയാലേ പ്രതികരിക്കാൻ പോയ സ്ത്രീയെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആ ബസ്സിലുള്ളവരിൽ നിന്നൊക്കെ കണ്ടുവരുന്നത്. അപ്പം വെറുതെ നമ്മൾ ഈ നമ്മുടെ എൻ്റെ സമൂഹം ഒന്ന് ഉണരണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഉണർന്നേ മതിയാവും. ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണരൂല്ല, സ്ത്രീകൾ ആദ്യം ഉണരണം. അല്ല, ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് ശരിക്കും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അശ്ലീലമായിട്ടൊരു വാക്ക് പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചിത്രം കാണിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിയമമാണ് അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. പക്ഷെ ആ നിയമം ഒന്നും പ്രാവർത്തികമല്ല. പെൺകുട്ടിക്ക് ധൈര്യമില്ല, പെൺകുട്ടിക്ക് ധൈര്യമില്ല. ഈ മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ചെയ്താല് ഒരു വിധേയത്തല്ലാണ്ട് അവർക്ക് എതിർക്കാനുള്ള ധൈര്യമില്ല. എതിർക്കാനുള്ള ധൈര്യമില്ലായ്മ മാത്രമല്ല, എൻ്റെ ഈ അടുത്ത് എൻ്റെ മുന്നിൽ വന്നൊരു ഒരു ക്ലയന്റ് ആണ് പറഞ്ഞത്, അത് ജോലി ചെയ്യുന്നവരിടത്ത് നിന്ന് നന്നായി ജോലി എടുക്കുന്ന കുട്ടിയാണ്, കൃത്യസമയത്ത് എടുത്തും കൃത്യസമയത്ത് പോകും. പക്ഷെ എന്തോ ഒരു ചെറിയ വീഴ്ച വന്നപ്പം മേലുദ്യോഗസ്ഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ചൂടുവെള്ളം നിന്റെ മുഖത്തെറിയും. ഞാൻ പറഞ്ഞു, എന്തിനാ ഇതിന്? പറഞ്ഞു, ഞാൻ പറഞ്ഞു പരാതി, അയ്യോ മാഡം എനിക്ക് ആകെയുള്ള ഒരു ഉപജീവന മാർഗം ഇതാണ്, ഈ ജോലിയും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. ബാങ്ക്സും എല്ലായിടത്തും ആ വിശാഖ ഗൈഡ് ലൈൻസ് നല്ല പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ, ഗേൾസിന് ആർക്ക് അവിടെ ഒരു ഇത് ആസ് എ പ്രിസൈഡിങ് ഓഫീസർ ഞാൻ കുറേ കാലം ഇരുന്നിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും അവിടെയൊക്കെ വിമന് നല്ല സേഫ്റ്റി ഉണ്ട്. ആൻഡ് ഈ ബാങ്ക്സിലൊക്കെ ഈയിടെയായിട്ട് കുറേ യങ്സ്റ്റേഴ്സിനെ കുറേ പേര് ജോലിയിൽ വന്നിട്ടുണ്ട്. അപ്പം യങ്സ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് അവിടെ. വിമൻ ആർ ക്വൈറ്റ് സേഫ് എന്ന് എനിക്കൊരു ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗനൈസ് സെക്ടറിൽ ഒരു പ്രശ്നവും ഓർഗനൈസ് സെക്ടറിൽ ഈ കുറേയൊക്കെ സേഫ്റ്റി ഇതിനും കമ്പയർഡ് ടു ഇതുണ്ട് പറയാം. പക്ഷേ സ്ത്രീകളുടെ അവകാശങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഒരു പാല് കൊടുക്കുന്ന അമ്മയുള്ള ഒരു ജോലിക്കാരി, അവക്ക് ഒരു ക്രഷുണ്ടോ? തൊഴിലിടത്തിൽ ഒരു ക്രഷുണ്ടോ? അത് വേണ്ടേ? കൃഷി ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബാങ്കുകളിലൊക്കെ ഓരോ വലിയ ഓഫീസസില് കൃഷികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഓർഗനൈസ് സെക്ടറിൽ ഉണ്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ എത്രയോ നാളുകളായി അവിടെ നടത്തിയിട്ടുള്ള അവകാശ സമരങ്ങളുടെ ഭാഗമാണ്. നടത്തി കുറെ പേരുടെ ജോലി പോയി ഒക്കെ നേടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ഈ സെക്യൂരിറ്റി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി അത് ലാഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോരാട്ടങ്ങൾ ഇല്ല എന്നുള്ളതാണ് അടയാളപ്പെടുത്തുന്നത്. ഈ പ്രൈവറ്റ് ഓഫീസസിൽ ഞാനൊരു പർട്ടിക്കുലർ ഓഫീസസിൽ കണ്ടത്, ബോസിന്റെ ക്യാബിനില് എല്ലാം ഗ്ലാസ് വന്ന് എന്താ പറഞ്ഞ ഹീസ് ഷീൽഡ് വെച്ചിരിക്കുകയാണ്. സോ ഹി കാനോട്ട് സീ അകത്ത് എന്താ നടക്കുന്നതെന്ന് പുറത്ത് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലത്തിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് എവിടെ പോയി ആണ് പറയാൻ പറ്റുന്നത്? അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും.
അവർ എവിടെയും വന്ന് അവർ കംപ്ലൈന്റ് കൊടുക്കില്ല. സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു ആന്റി ഹറാസ്മെന്റ് കമ്മിറ്റി വേണമെന്നാണ് നിയമം. പക്ഷെ നമുക്ക് ഈ കേരളം മാത്രം തന്നെ നോക്കിയാൽ എത്ര സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഇത് ആന്റി ഹറാസ്മെന്റ് കമ്മിറ്റി എന്ന രൂപം നൽകി. സിനിമയിലില്ല, സിനിമയിൽ തന്നെ ഇല്ലാന്നുണ്ടത് നമുക്കൊക്കെ മനസ്സിലായി. സിനിമയിൽ തന്നെ ഈ രണ്ട് തരത്തിലുള്ള വേദന ഇല്ലേ? സിനിമയിലാണ് ആണുങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും, പെണ്ണുങ്ങൾക്ക് സൂപ്പർസ്റ്റാറൊക്കെ കിട്ടണ അത്ര കൊടുത്തു തന്നെ പറയാൻ പറ്റും. അതേസമയം പെൺകുട്ടികൾ നല്ല പ്രഗത്ഭരായിട്ടുള്ള ഇപ്പം മാം പറഞ്ഞു 2020 ആയി എന്നിട്ടും കൂടെ ഈ ഒരു ചിന്താഗതി മാറിയിട്ടില്ല എന്ന്. ഇപ്പം സുധീര മാം പറഞ്ഞു ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ മോട്ടോ തന്നെ എന്താണ്? തുല്യ ലോകം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തുല്യ ലോകം, തുല്യ വീടില്ല, തുല്യ തൊഴിലിടമില്ല, തുല്യ രാജ്യമില്ല, എന്നിട്ടാണ് നമ്മൾ തുല്യ ലോകത്തെ. എന്തായാലും ആ ഒരു തുല്യ ലോകം ഇനി വരും നാളുകളിൽ വരുമെന്നെങ്കിലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഇപ്പോഴെങ്കിലും പറഞ്ഞു തുടങ്ങാം നമുക്ക്. പിന്നെ വേറെ ചൈനയിലെ ബീജിംഗ് പ്ലാറ്റ്ഫോം ഫോർ ആക്ട് എന്നിട്ട് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ അഞ്ച് കൊല്ലായി, 1975 തുടങ്ങിയതാണ്. അതെന്താ വെച്ചാൽ സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യത ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ. അപ്പോൾ അതിപ്പോൾ ഈ 2020 അഞ്ചാം വർഷമായതുകൊണ്ട് അതിൻ്റെ ചർച്ച വെക്കുന്നുണ്ട് അവർ. അപ്പോഴാണ് സ്ത്രീകൾക്ക് എന്തെല്ലാം നേടാൻ പറ്റി എന്നുള്ളൊരു, ഈ പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാം നേടാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടൊന്നും അതിൽ എഴുതാണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മാം പറഞ്ഞതിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. തുല്യ ലോകം എന്നുള്ള ഒരു നമ്മുടെ ആ ഒരു സ്വപ്നം അടുത്തു തന്നെ പോവണി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.